よし。ഹായ് സുഹൃത്തുക്കളെ, എനിക്ക് പ്രത്യേകതരം ചില താല്പര്യങ്ങളുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഹീറോ എന്ന് പറയുന്നത് നമ്മുടെ ആവേശത്തിൽ രംഗണ്ണനാണ്. രംഗണ്ണന് കൂടെ ഒരു അമ്പാൻ ഉണ്ടാവും. അമ്പാൻ എപ്പോഴും ഉണ്ടാവുമല്ലോ. അമ്പാൻ അമ്പാനെ എന്ന് വിളിക്കില്ലേ? അങ്ങനെ അമ്പാനാവാനാണ് എനിക്കിഷ്ടം. രംഗണ്ണൻ്റെ കൂടെ നടക്കുന്ന അമ്പാൻ. ഗുണ്ടായിസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗുണ്ടായിസത്തിലൂടെ വളർന്നു വരുന്ന, ഇങ്ങനെ തലയിലൊക്കെ കെട്ടിയിട്ട് നല്ല രസമായിരിക്കില്ലേ, ഗുണ്ടായിസത്തിലൂടെ മുന്നോട്ട് പോയി ഭയങ്കര രസമായിട്ട് പോകുന്ന ഒരു ഹീറോ. ആ ഹീറോൻ്റെ കൂടെ നടക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ നടക്കുന്ന സമയത്താണ് ചില വീഡിയോകളൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് നിരീക്ഷിക്കും. അത്തരം വീഡിയോകളിൽ നമ്മുടെ രസകരമായ ആവേശകരമായ പ്രസംഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. അത് എന്നെ ഉത്തേജിതനാക്കി. ഞാൻ ഒരു അമ്പാനായോ എന്ന് പോലും എനിക്ക് തോന്നിയിരുന്നു. അതായത്, അങ്ങ് കേരളം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കെ സുധാകരൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കേസുണ്ടായിരുന്നു അത്രേ. ഇ പി ജയരാജൻ എന്ന് പറയുന്ന വേറൊരാളുടെ മുഖത്തെന്തോ തലയിലോ മറ്റൊരാൾ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി നോക്കിയ സമയത്ത് അത് കേസാവുകയും ആ വെടിവെച്ച് കൊല്ലാൻ നോക്കിയ ആളുടെ പിന്നിൽ കെ സുധാകരനാണ് എന്ന കേസ് പിന്നെയുണ്ടായി. ഗൂഢാലോചന നടത്തി പറഞ്ഞയച്ചതാണ് വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. അതിൽ നിന്ന് ഈ കെ സുധാകരനെ എന്തോ രക്ഷപ്പെടുത്തുകയോ എന്തൊക്കെയോ ചെയ്തു, കോടതി കുറ്റവിമുക്തനാക്കി. യഥാർത്ഥത്തിൽ ആ കേസിൽ കെ സുധാകരൻ കുറ്റക്കാരനാണോ ഇല്ലയോ എന്നുള്ള ചർച്ച നാട് നീള നടക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് ആവേശകരമായ ചില കാര്യങ്ങൾ ആ നാട്ടിൽ നിന്ന് ലഭിച്ചത്. കേരള നാട്ടിൽ ഈ കെ സുധാകരൻ്റെ കടുത്ത ആരാധകൻ, ഈ നമ്മുടെ രംഗണ്ണൻ്റെ പിന്നാലെ നടക്കുന്ന അമ്പാനെ പോലെ ഒരു കടുത്ത ആരാധകൻ ഒരു ഷെഫീർക്കയാണ്. ആ ഷെഫീർ ചാനലുകളിലൊക്കെ പോയി കെ സുധാകരേട്ടനെ അങ്ങനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറയാറുണ്ട്. നമ്മൾ, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരാളാണ്, ഒരു അമ്പാനാണ് കെ വി ആർ എം ഷെഫീർ എന്ന് എനിക്ക് ഭയങ്കര സന്തോഷകരമായ ഒരു വസ്തുത കണ്ടെത്താൻ കഴിഞ്ഞു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നത് തന്നെ. യഥാർത്ഥത്തിൽ ഇത്തരത്തക്കാരെ എവിടെ കണ്ടാലും ഞാൻ ഭയങ്കര ആവേശഭരിതനാവും. എനിക്കൊരു രംഗണ്ണനെ വേണം, അല്ലെങ്കിൽ ഒരു രംഗണ്ണൻ്റെ ഒപ്പം നടക്കുന്ന ഒരു അമ്പാനായിട്ട് ഇങ്ങനെ പിന്നാലെ നടക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഞാൻ നടക്കുന്നതിനിടയിലാണ് ഈ വി ആർ എം ഷെഫീർക്കനെ ഞാനിങ്ങനെ ചാനലിൽ കണ്ടത്. ഒരു മനോരമ എന്ന് പറയുന്ന ഒരു ചാനലിൽ ചർച്ച നടക്കുന്നതിനിടയിലാണ് എന്നെ ആവേശഭരിതനാക്കിയ കെ സുധാകരനെ കുറ്റവിമുക്തൻ കോടതിയാക്കിയാലും വിടില്ല എന്ന് പറഞ്ഞ് കൂടെ നടക്കുന്ന രംഗണ്ണൻ്റെ കൂടെ നടക്കുന്ന അമ്പാന്മാരെ പോലെ ഷെഫീർക്ക ഇങ്ങനെ അവതരിച്ചത്. ഷെഫീർക്കയുടെ ഈ ആവേശ പ്രസംഗം നാട് നീളെ പോയിട്ട് കെ സുധാകരേട്ടൻ അങ്ങനെയാണ് തലയിൽ ഉണ്ട വരുത്തുന്ന ആളാണ് എന്ന നിലയിൽ ഈ ഷെഫീർക്ക ആഞ്ഞടിച്ച് പ്രസംഗിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് ഇതുപോലെയുള്ള രംഗണ്ണന്മാരുടെ പിന്നാലെ നടന്ന് ഇതുപോലെ ആവേശഭരിതനായി പ്രസംഗിക്കുക എന്നുള്ളത്. ഞാൻ പല സ്ഥലത്തും രംഗണ്ണന്മാരെ അന്വേഷിച്ച് നടന്നു, എവിടെയെങ്കിലും അമ്പാനാവാൻ ഒഴിവുണ്ടോ എന്നുണ്ട്. പക്ഷേ അമ്പാനെ കാണാൻ വേണ്ടി എൻ്റെ മുന്നിലേക്ക് ദൈവം അവതരിപ്പിച്ച ഒരാളാണ് ഷെഫീർക്ക. ഷെഫീർക്കയുടെ പണ്ടത്തെ പ്രസംഗം ആ ചാനലിൽ അദ്ദേഹത്തിൻ്റെ എതിരാളി പോലും ഇങ്ങനെ എടുത്ത് വീശുന്നത് കണ്ട് ഞാൻ ആവേശഭരിതനായി. ഇത് നോക്കൂ, ഞാനൊരു ചെറിയ ഓഡിയോ ക്ലിപ്പ് കേൾപ്പിക്കണമെന്ന് കരുതുകയാണ്. മനോരമ ചാനലിൽ തന്നെ ശ്രീ അയ്യപ്പദാസ് പങ്കെടുത്ത ഒരു ചർച്ചയുടെ ക്ലിപ്പാണ്, അത് നിങ്ങളൊന്ന് കേൾക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതാണ് ഷെഫീർക്ക പറഞ്ഞാലേ പറഞ്ഞതാ. ഇതെന്താണെന്ന് എനിക്കും അറിയാം, ശ്രീ ഷെഫീർ അറിയാം, ശ്രീ സതീഷ് സുധാകരന് ഈ കേസുമായി എന്ത് ബന്ധം എന്നാണ് കോടതി ഇപ്പോൾ ചോദിച്ചത് എന്ന് ഇത്രയും നേരം വാദിച്ച ശ്രീ ഷെഫീർ തന്നെയാണ് ഒരിക്കൽ പരസ്യമായി ഇതേ ചാനൽ ഫ്ലോറിൽ, മനോരമ ന്യൂസിന്റെ ചാനൽ ഫ്ലോറിൽ, ഇ പി ജയരാജന്റെ തലയിൽ തപ്പി നോക്കിയാൽ മതി എന്ന് പറഞ്ഞത്. അല്ലെ, താങ്കൾക്ക് വേണമെങ്കിൽ സാക്ഷിയാകാം കേസിൽ. ശരി, ഷെഫീർ ഇവിടെ ഷെഫീർ ഇവിടെ ഇരുന്നുകൊണ്ട് പറയാണ് കെ സുധാകരൻ തന്നെയാണ് ചെയ്തത്, തലയിൽ ഒന്ന് തപ്പി നോക്ക്, അപ്പോഴേ മനസ്സിലാവും എന്ന് പറഞ്ഞ സുധാകരൻ പ്രതിയാവും. അപ്പൊ ഷെഫീർക്ക പറഞ്ഞതോ? ഷെഫീർക്ക പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്ന ആളാണെന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. ഷെഫീർക്ക ഉറച്ചു നിൽക്കുകയല്ലേ, ഷെഫീർക്ക പറഞ്ഞതല്ലേ. ഇല്ല, പ്രതിയാവില്ല, പക്ഷേ ഒന്നുകിൽ ശ്രീ ഷെഫീറിന് വിശ്വാസ്യത ഉണ്ടോന്നൊരു ചോദ്യം വരും. ഷെഫീർ അങ്ങനെ എന്തെങ്കിലും വിളിച്ചു പറയുന്ന ആളാണോ? ഷെഫീർക്കയും കെ സുധാകരനും പറഞ്ഞാൽ പറഞ്ഞതാണെന്ന് എനിക്ക് കാര്യം മനസ്സിലായ കാലം മുതൽ ഉണ്ടായ തിരിച്ചറിവാണ്. ഷെഫീർക്ക പറഞ്ഞാൽ പറഞ്ഞതാണ്, ഷെഫീർക്ക ഒരു അമ്പാനാണ്, പറഞ്ഞാൽ പറഞ്ഞതാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തലയിൽ നിന്ന് തപ്പി നോക്കിയാൽ മതി എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്, അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ ഞാനാണ് കെ സുധാകരനാണ് ആളയച്ചതെന്നോ കൊല്ലാൻ ശ്രമിച്ചതെന്നോ കെ സുധാകരന്റെ ബന്ധമുണ്ടെന്നോ. പിന്നെ കെ സുധാകരൻ ആരാണെന്ന് അറിയണമെങ്കിൽ ഇ പി ജയരാജന്റെ തലയിൽ തപ്പി നോക്കിയാൽ മതി എന്ന് ഷെഫീർ പറഞ്ഞാൽ അതിന്റെ അർത്ഥം വേറെന്താണ്? വേറെന്താ, സുധാകരേട്ടനോട് കളിച്ചാലേ സുധാകരേട്ടനെ ഭയക്കണം, അല്ലാതെ വേറെന്താ? ഷെഫീർക്ക പറഞ്ഞാ പറഞ്ഞതാ, സുധാകരേട്ടനോട് കളിച്ചാൽ
ഇങ്ങനെ തടയി നോക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ വെടിയുണ്ടയുടെ പാടുള്ളതാണ് പറയുമ്പോ മനസ്സിലായില്ലേ ആ ഉണ്ടയുണ്ടോ ഒന്നും കൂടെ തപ്പി മാക്കാൻ തന്നെയാ ഞാൻ പറഞ്ഞോളൂ അല്ല പിന്നെ അത് വീണ്ടും പറയാണ് പലതവണ പലവട്ടം പല സാഹചര്യത്തിൽ ഇ പി ജയരാജന് നേരെ ഉണ്ടായ വധശ്രമത്തിന് പിന്നിൽ കെ സുധാകരനാണെന്ന് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട മിണ്ടരുത് ഷഫീർ കമുണ്ടും ഇനി ഷഫീർ കമുണ്ടും വേറെ ആരും മിണ്ടരുത് ഒരു മിനിറ്റ് ഷാനി ആ ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ട കാര്യം വീണ്ടും ആവർത്തിക്കണ്ട ഞാൻ അന്ന് തന്നെ ആ കാര്യം നിഷേധിച്ചുകൊണ്ട് ക്ലിയർ ചെയ്താണ് ചർച്ച അവസാനിപ്പിക്കുന്നത് ആ നിങ്ങൾ വീണ്ടും ഓൺ ചെയ്ത് വെച്ചാലെന്നും ഇതിനകത്ത് കെ സുധാകരൻ കൂടി ക്ലബ് ചെയ്യാനൊന്നും പറ്റത്തില്ല മനസ്സിലല്ല ഷഫീർ കോനാണ് കളി ഷഫീർ കളിച്ചല്ലേ തിരിച്ചടിക്കും സുധാകരന്റെ ശിഷ്യനാ തിരിച്ചടിക്കും ശ്രീ ഷഫീർ ആണ് ഒരു തവണ സാക്ഷ്യപ്പെടുത്തിയത് സുധാകരനാണ് ഇതിന് പിന്നിലെന്ന് ഷാനി ഒരു കാര്യം മനസ്സിലാക്കിയോ ഞാൻ അല്ല ഒരു മിനിറ്റ് ഞാൻ മുമ്പ് പറയാത്ത കാര്യം ഞാൻ ആ ചർച്ചയ്ക്ക് തന്നെ കൃത്യമായി ക്ലിയർ ചെയ്ത് അത് കെ സുധാകരന് പങ്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ ചർച്ച ഇറങ്ങിപ്പോകുന്നത് ആ ചർച്ച അവിടെ കൊണ്ട് അവസാനിച്ചതാണ് അതാണ് ഓർമ്മയുണ്ടാകണം ഷഫീർക്ക് അന്ന് പറഞ്ഞ കാര്യങ്ങളെ അതിൽ നിന്നൊരു വിട്ടുവീഴ്ചയും ഷഫീർക്ക ഇല്ല അമ്മാതിരി ആളാണ് ഷഫീർക്ക എന്ന് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഷഫീർക്ക ഇപ്പം മാത്രമല്ല 3 കൊല്ലം മുന്നേ മുതൽ സുധാകരേട്ടൻ്റെ ആ നേതൃപരമായ മികവിൽ ആവേശഭരിതനായി രംഗത്തിറങ്ങിയ ആളാണ് രംഗണ്ണനൊക്കെ ഇപ്പം വന്നതല്ലേ പക്ഷെ സുധാകരേട്ടനെ കുറിച്ച് ആവേശഭരിതനായി അംബാനേക്കാളും അംബാൻ ജനിക്കുന്നതിനേക്കാളും മുന്നേ ഷഫീർക്ക ആവേശഭരിതനായി സംസാരിച്ചിട്ടുണ്ട് എന്തിനാ പല കേസുകളിൽ ഇപ്പോൾ ഷുക്കൂർ വധക്കേസിൽ ജയരാജനെയും ടി വി രാജനെയും പ്രതി ചേർക്കാൻ വരെ പോരാട്ടം നടത്തിയ ആളാണ് നമ്മുടെ കെ സുധാകരൻ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് ഷഫീർക്ക അപ്പോൾ പിന്നെ അതിനും എത്രയോ കൊല്ലം മുന്നെയാണ് ഇ പി ജയരാജൻ്റെ ഇവിടുത്തെ ഇങ്ങനെ തട്ടിയാൽ കാണുന്ന ആ ഒരു അടയാളമുണ്ടല്ലോ അയാൾ കാണിച്ചു തരും ഇ പി ജയരാജൻ സുധാകരേട്ടൻ്റെ ഹീറോയിസം അത് പണ്ടൊരിക്കൽ അയ്യപ്പദാസ് എന്ന് പറയുന്ന ചർച്ചാകാരനോട് മനോരമ ചാനലിൽ തന്നെ ഇതേ ഷഫീർക്ക വിശദീകരിച്ചതാണ് അതിനെക്കുറിച്ചാണല്ലോ ഇപ്പോൾ പറയുന്നത് നമുക്ക് ഒറിജിനൽ ഒന്ന് കേട്ടു നോക്കാം അത് കേൾക്കുമ്പോൾ നമ്മുടെ ആവേശം അങ്ങ് ഇരട്ടിക്കും എൻ്റെ നിർവൃതി അടയാനുള്ള ഒരു അവസരം കൂടി എനിക്ക് മുന്നിലേക്ക് കടന്നു വരികയാണ് ഇതാ കേട്ടു നോക്കാം കെ പി സി സി പ്രസിഡന്റ് ഇ പി ജയരാജനെ വിരട്ടിക്കളഞ്ഞു അത് ജയരാജനോട് പോയി ചോദിച്ചാൽ മതി ഒന്ന് രഹസ്യമായിട്ട് പോയിട്ട് ഡൽഹിയിരിക്കല്ലേ ഇടയ്ക്ക് ഒന്ന് വിളിച്ചിട്ട് ചോദിക്കണം ജയരാജ എങ്ങനെയുണ്ട് കെ സുധാകരൻ എന്ന് ചോദിച്ചാൽ പുറകിലൊന്ന് തടവിത്തരും മുടി ഒന്ന് വകുത്തു തരും കേട്ടോ ഒന്നേ വകുത്തു തരും കേറി ഒന്ന് നോക്ക് കെ സുധാകരന്റെ കാര്യമാണ് ഇതിൽ പറഞ്ഞ ഹീറോയിസം ഞാൻ എവിടെ കണ്ടിട്ടുണ്ട് അംബാനെ അല്ല ഷഫീർക്ക നിങ്ങളാണ് യഥാർത്ഥ ഹീറോ സുധാകരേട്ടൻ്റെ ആ ഹീറോയിസം ഇങ്ങനെ ചരിത്രപരമായൊരു ഓർമ്മയായി നിരന്തരം പുറത്തേക്ക് വിടുന്നുണ്ടല്ലോ നിങ്ങളെ നാവ് പൊന്നാകും ഷഫീർക്ക സുധാകരേട്ടനോട് കളിച്ചാലേ ഇതൊന്നുമല്ല പുറത്ത് നടന്നൊന്നല്ല വേറെയും കഥകളുണ്ട് പക്ഷേ സുധാകരേട്ടനെ കുറിച്ച് ഇപ്പം നിങ്ങൾക്കറിയണമെങ്കിൽ ഇ പി ജയരാജനോട് ചോദിച്ചാൽ മതി ഇങ്ങനെ തടവും ഇ പി ജയരാജൻ അപ്പൊ പറഞ്ഞു തരും കെ സുധാകരനോട് കളിച്ചാലേ ജയരാജൻ പറഞ്ഞു തരും കെ സുധാകരനോട് കളിച്ചല്ലേ ഇങ്ങനെ ഇരിക്കും പണ്ട് നമ്മുടെ കിങ്ങില് ജോസഫ് അലക്സിങ്ങിനെ തട്ടില്ലേ അതുപോലെ തട്ടി നോക്കിയാൽ മനസ്സിലാകും കെ സുധാകരന്റെ വില എന്താണ് എന്ന് ഇ പി ജയരാജനോട് ചോദിച്ചാൽ മതി ഇങ്ങനെ തട്ടി നോക്കിയാൽ മതി ജോസഫ് അലക്സ് കിങ്ങിൽ തട്ടി നോക്കിയതുപോലെ തട്ടി നോക്കിയാൽ മതി അല്ല ഒരു മിനിറ്റ് ഇ പി ജയരാജന് ഈ അല്ല എന്തോ ആവട്ടെ ഇ പി ജയരാജൻ എങ്ങനെയുണ്ടായിരുന്നു കെ സുധാകരൻ എന്താ ചില്ലറക്കാരനാ സുധാകരേട്ടനോട് കളി ഷഫീർക്ക പറഞ്ഞുതരും ആരാണ് സുധാകരേട്ടെന്ന് അല്ലാണ്ട് ഇങ്ങനെ ഈ ചാനൽ ചർച്ചയിൽ ഇരുന്നിട്ടേ വെറുതെ പറയലല്ല അതല്ല സുധാകരേട്ടൻ നിങ്ങൾ ഒരുപാട് വേട്ടയാടിയല്ലോ ജയരാജനോട് ചോദിച്ചാൽ പറഞ്ഞു തരും ഒരു സെക്കൻഡ് ജയരാജനോട് ചോദിച്ചാൽ പറഞ്ഞു തരും ആരാണ് സുധാകരൻ ശരിക്കും ഷഫീർക്ക എന്താണ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടാവുക തലയുടെ പിറകിൽ ഉണ്ട ഉണ്ടാവും തന്നെയാണോ ആ ഉണ്ട വെടിവെക്കാൻ പോയ ആളുകളെ പറഞ്ഞയച്ചത് മറ്റേ വിക്രംശാലി ശശിന്നോ എന്തോ പറഞ്ഞ് 1-2 പേരെ ശിക്ഷിക്കുകയൊക്കെ ചെയ്തില്ലേ കോടതി അവരെ പറഞ്ഞയച്ചത് സുധാകരേട്ടനാണെന്നാണോ ശരിക്കും ഷഫീർക്ക ഉദ്ദേശിച്ചത് അത്രമാത്രം ഹീറോയിസത്തിന്റെ ആളാണോ നമ്മുടെ രംഗണ്ണൻ അച്ഛേ സുധാകരേട്ടൻ അറിയും എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യും തലയുടെ പുറകിൽ ഇവിടെ തലോടും തടവും എന്ന് വെച്ചാ തലയുടെ പുറകിൽ എന്തായിരിക്കുന്നത് അത് ഓർക്കണമെങ്കിൽ അല്ല ചുമ്മാടല്ലേ ഞാൻ പറയട്ടെ കെ സുധാകരൻ എന്നിട്ട് എന്തെങ്കിലും നടന്നോ ഇതൊന്നല്ലോ ഇതൊന്നല്ല അറിയാം എന്ന് പറയാനാണെങ്കിൽ അവിടെ പറിച്ചു വിടണം ഇവിടേക്ക് കാണിച്ച കേസ് വേറെ ശ്രീ ഷഫീർ
ശ്രീ പി ജയരാജൻ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടും ഈ വർഷങ്ങളായി ബുദ്ധിമുട്ടുകളെ ജയരാജൻ അറിയാം. ഇപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഞാൻ വന്ന ഇടം, ഞാൻ കാണുന്ന വീഡിയോ കറക്റ്റാണ്. സുധാകരേട്ടൻ്റെ ഒരു ഹീറോയിസം നമ്മുടെ ഷഫീർ ക പറഞ്ഞ് കേൾക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇത്രമാത്രം വലിയ ഹീറോയുടെ ഒരു ആരാധകൻ ഷഫീർ ക അമ്പാൻ, ഇങ്ങനെ ലോകത്ത് വേറെ ആരുണ്ടാവില്ല. എത്ര കറക്റ്റായിട്ടാണ് ഞാൻ ആരാധിക്കാൻ തപ്പി നടക്കുന്ന ആളുകളെ കൃത്യമായിട്ട് കണ്ടെത്തുന്ന. ഇത് ഇന്നല്ലല്ലോ, ഇന്നത്തെ ചർച്ചയിലല്ലോ, പണ്ടത്തെ ചർച്ചയിൽ വരെ ഷഫീർ കയുടെ ഹോംവർക്ക്, ഇത്ര കാലമായിട്ടുള്ള പ്രവർത്തനം. സുധാരേട്ടൻ അങ്ങനെ ഉത്തരോത്തരം കയറ്റി വിടുന്ന ആ വർത്തമാനത്തിൽ തന്നെ എൻ്റെ ആരാധന അങ്ങനെ മൂത്തു പോവുകയാണ്. ഷഫീർ ഖാൻ്റെ ഒരു ഐഡൻറ്റിറ്റി ലേശം വേറെ തന്നെയാണ്. എന്നാലും എങ്ങനെയാണ് ഷഫീർ കക്ക് ഇതൊക്കെ സാധിക്കുന്നത്? സുധാരേട്ടനെ പോലെ ഒരാളുടെ ഹീറോയിസത്തെ ഇത്ര മൂത്ത ആരാധനയോട് സമീപിക്കാൻ ഷഫീർ കാക്ക് മാത്രമേ കഴിയുള്ളൂ. എനിക്കിപ്പം എൻ്റെ ഈ ആരാധന ഉണ്ടല്ലോ, മൂത്ത് മൂത്തിട്ട് എനിക്ക് കയ്യ ഇത്രയും ആരാധന എനിക്ക് വന്നിട്ട് ഞാൻ ഇപ്പം തന്നെ ഒരു അമ്പാനാവും, രംഗണ്ണം തന്നെ ആയിപ്പോകുമെന്നാണ് എൻ്റെ സംശയം. ഇത്രമാത്രം ഹീറോയിസം, അതിനെ ആരാധിക്കുന്ന ഒരാൾ ലോകത്ത് ഒരിടത്തും ഉണ്ടാവില്ല. എൻ്റെ മീശ എനിക്ക് പിരിക്കാനാണ് തോന്നുന്നത്. എന്താണ് ശരിക്കും ബാക്കിയായത്? നമ്മുടെ ഇപ്പോഴത്തെ ചർച്ച എന്താണ്? ഇതൊക്കെ പഴയ ചർച്ചയാണല്ലോ. ഇപ്പോഴത്തെ ചർച്ചയിൽ അവസാനം ഷഫീർ ക എന്താണ് പെട്ട പെടൽ എന്താണ്? ഇനി അതെടുത്തു വെച്ചുകൊണ്ട് കെ സുധാകരന് പങ്കുണ്ട് എന്ന് ഷാനി തെളിയിക്കാൻ ശ്രമിച്ചാൽ ഷഫീർ പണ്ടൊരു ചാനൽ ചർച്ചയിൽ പറഞ്ഞ വാചകം പിന്നീട് ക്ലിയർ ചെയ്ത വാചകത്തെ എടുത്തു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ലിപ്പ് ഓഫ് ടങ് എടുത്തു വെച്ചുകൊണ്ട് നിങ്ങൾ കെ സുധാകരനെ വീണ്ടും വേട്ടയാടാൻ ഇറങ്ങിയല്ലോ. നിങ്ങൾ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത ശ്രീ ഷഫീറാണ്, സിപിഎംകാരല്ല, അല്ല കോൺഗ്രസ് നേതാവായ കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവായ ശ്രീ ബി ആർ ശ്രീ അവസരം ഉണ്ടാക്കിയത്. ഞാൻ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ ഷഫീർ, അത് ഇപ്പോ താങ്കൾ എന്ത് പറഞ്ഞാലും ഇനി കെ സുധാകരൻ തന്നെയാണ് ഷഫീർ പറഞ്ഞാലും ഹൈക്കോടതിയുടെ മുകളിൽ അല്ല, അത് ഉറപ്പാണ്. പക്ഷെ ഒരു കോൺഗ്രസ്സുകാരനെ കുറിച്ച് കോൺഗ്രസ്സുകാരനെ കൊണ്ടുപോലും കെ സുധാകരനാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ പ്രേരിപ്പിച്ചതായിരുന്നു, അതറിയാൻ കൗതുകമുണ്ട്. എനിക്ക് വയ്യ, ഇത്ര ഹീറോയിസം കാണിക്കാൻ പോയ നമ്മുടെ ഈ ഷഫീർ ഖാനെ അവസാനം എല്ലാവരും കൂടി ചവിട്ടിക്കൂട്ടാണ് അയ്യുന്നത്. ഷഫീർ ഖാൻ ഒരു ഹീറോയിസം പറഞ്ഞല്ലേ. സുധാരേട്ടനെ പോലെ ആരുണ്ട് ഈ ലോകത്ത്? ഇ പിയുടെ ഉണ്ട പുറത്തുനിന്ന് ഇങ്ങനെ തലയുടെ പിന്നിൽ തടി നോക്കിയാൽ കാണൂലേ? അത് പറഞ്ഞുതരൂലേ എന്താണ് സുധാരേട്ടെന്ന്? ഇ പി പറഞ്ഞുതരൂലേ? ആ ഒരു അനുഭവമില്ലേ? എന്നിട്ട് ഷഫീർ ഖാൻ അന്ന് പറഞ്ഞതൊന്നുമില്ലേ, അതിൻ്റെ അർത്ഥത്തിൽ തന്നെ എടുക്കണ്ടേ? എന്നിട്ട് ഇപ്പം എന്താ നിങ്ങൾ പറയുന്നത്? സുധാരേട്ടനെ പ്രതിയാണ്, സുധാരേട്ടനാണ് അതിന് പറഞ്ഞേച്ചാണോ പറയുന്നത്? ഷഫീർ ഖെ ചില്ലറ കക്ഷി ഒന്നല്ല കേട്ടാ, മൂപ്പരങ്ങ് ഇനിയും പറയും വേണമെങ്കിൽ ഇനിയും പറയും. ഞാൻ അന്ന് പറഞ്ഞു എനിക്കിനി പറയേണ്ട കാര്യമില്ല, അതിപ്പോ ഷാരിയുടെ മുമ്പിൽ അല്ലെങ്കിൽ ഒരിടത്ത് പറയേണ്ട കാര്യമില്ല. ഞാൻ അന്ന് അയ്യപ്പദാസിനോട് ക്ലാരിഫൈ ചെയ്തുകൊണ്ട് പറഞ്ഞു. ശാഖ ശോകാണല്ലോപ്പ, എന്നാലും ഷഫീർ ഖാൻ ഇങ്ങനെ എല്ലാവരും കൂടി ചവിട്ടിക്കൂട്ടുന്ന അവസ്ഥയാണല്ലോ. ഷഫീർ ഖാൻ ഒരു ആരാധന കൊണ്ട് പറയുന്നതാണ്. ഷഫീർ ഖാൻ്റെ ആ ഒരു ആരാധനയെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് ആർക്കും കഴിയുന്നില്ലല്ലോപ്പ. പക്ഷെ വേറൊരു സാധനം ഉണ്ട് കേട്ടോ, ഇത് ചാനലിൻ്റെ അവിടെ പറഞ്ഞതെന്നല്ല, പുറത്തു പോയിട്ട് ഷഫീർ ഖാൻ ഒരു അടിയടിച്ചിരുന്നു, അതങ്ങ് കണ്ണൂർ പോയിട്ടാണ്. അതും സുധാരേട്ടനെ പെടുത്തുന്ന അല്ല, സുധാരേട്ടനെ പുകഴ്ത്തുന്ന കാര്യം തന്നെയാണ്. എന്താണെന്നറിയാമോ? അവിടെ അരിയിൽ ഷുക്കൂർ വധക്കേസിൽ അവിടെ പി ജയരാജനെയും നമ്മുടെ ടി വി രാജനെയും പ്രതി ചേർക്കാൻ വേണ്ടി CBI വരെ പിടിച്ചിട്ടാണ് പ്രതി ചേർത്തത് എന്ന് അങ്ങനെ ഒരു അടി കൂടി അടിച്ചിട്ടുണ്ട്. കേസുമായി നേരിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അവരൊരാളെയും പ്രതിയാക്കിയത് സുധാരേട്ടൻ്റെ ഇടപെടലാണ്. അമ്മാതിരിയുടെ അടി കൂടിയുണ്ട്, അതാണ് ഏക ആശ്വാസം. ഇതെങ്ങനെ ജയരാജനും രാജേഷും പ്രതിയായിട്ടുണ്ടെങ്കിൽ എന്റെ സഹോദരന്മാരെ, അതിന്റെ പുറകിൽ ഈ മനുഷ്യന്റെ വിയർപ്പുണ്ട്. അതാണ് ഷഫീർ ഖാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. കെ സുധാകരനെ പെടുത്തി അല്ല പുകഴ്ത്തി അടങ്ങുള്ളൂ. സുധാകരനെ ഏതെങ്കിലും ഒരു കേസിൽ അല്ല ഏതെങ്കിലും ഒരു സംഭവത്തിൽ ഹീറോ ആക്കി അടങ്ങുള്ളൂ. ഷഫീർ ഖാൻ ഇനി ഈ സുധാകരൻ്റെ ഹീറോയിസം പുകഴ്ത്തുന്ന കൂട്ടത്തിൽ ഇ പി ജയരാജൻ്റെ മറ്റേ തലയുടെ പിന്നിലെ ആ വെടിയുണ്ടയുടെ കാര്യം മാത്രമല്ല, അത് കഴിഞ്ഞ് പി ജയരാജനെയും ടി വി രാജനെയും CBI കേസിൽ പ്രതിയാക്കാനുള്ള അത്രമാത്രം ആലോചന നടത്തിയ
സംഭവത്തിൽ മാത്രമല്ല ഇനി ഇഷ്ടം പോലെ വരാണ്ട് ഷഫീർ ഖാനെ പ്രസംഗിക്കാൻ വിളിച്ചു നോക്കും സുധാരേട്ടൻ. ഓരോ നാട്ടിലും സുധാരേട്ടൻ ഒരു സ്വീകരണം വെച്ചിട്ട് ഷഫീർ ഖാനെ പ്രസംഗിച്ചാൽ മതി. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്ക് 10-15 കേസെങ്കിലും ഈസി ആയിട്ട് കിട്ടും. ഇമ്മാതിരി അമ്പാന്മാരെയാണ് നമ്മുടെ നാട്ടിന് ആവശ്യം. ഇനി എനിക്ക് ആരാധിക്കാൻ ഈ അമ്പാനെ തന്നെ കിട്ടിയല്ലോ എന്നുള്ളൊരു തിരിച്ചറിവാണ് എന്നെ നയിക്കുന്നത്. അമ്പാനേ രംഗണ്ടോ.